CBSE പത്താം ക്ലാസ് പരീക്ഷയിൽ ദേശീയ തലത്തിൽ ഒന്നാം സ്ഥാനം നേടിയത് കൊല്ലം ശാസ്താംകോട്ട സ്വദേശിനി അനുപമ പി ചന്ദ്രൻ. കൊല്ലം തേവലക്കര സ്ട്രാറ്റ്ഫോർഡ് പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥിനിയായ അനുപമ 500-ൽ 499 മാർക്കോടെയാണ് ഈ നേട്ടം സ്വന്തമാക്കിയത്. കൊല്ലത്ത് നിന്നും സുധീഷ് ഗോപാൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. CBSE പത്താം തരം പരീക്ഷയിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഉയർന്ന മാർക്ക് നേടിയിരിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള ഒരു വിദ്യാർത്ഥിയാണ്. ഏവർക്കും അഭിമാനിക്കാവുന്ന ഒരു നിമിഷവുമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ കൈവന്നിരിക്കുന്നത്. കൊല്ലം ജില്ലയിലെ തേവലക്കര സ്റ്റാർട്ട്ഫോർഡ് എന്ന പബ്ലിക് സ്കൂളിലെ പത്താം തരം വിദ്യാർത്ഥിയായിരുന്ന അനുപമ പി ചന്ദ്രനാണ് ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത്. കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട സ്വദേശിയായ ചന്ദ്രൻ്റെയും മഞ്ജുളയുടെയും മകളാണ്. ഇത്തരമൊരു നേട്ടം എങ്ങനെ കൈവരിക്കാനായി, അത്തരം കാര്യങ്ങൾ സ്കൂളിലെ പ്രിൻസിപ്പലിനോടും ഒപ്പം രക്ഷിതാക്കളോടും ആ കുട്ടിയോടും എല്ലാം തന്നെ നമുക്ക് ചോദിക്കാം. ഇപ്പം ഏറെ അഭിമാനിക്കാവുന്ന ഒരു വിജയമാണ് നേടിയിരിക്കുന്നത്. ഇന്ത്യയിൽ തന്നെ ടോപ്പർ ആവുക ഈ സ്കൂളിലെ ഒരു വിദ്യാർത്ഥി, എങ്ങനെ കാണുന്ന ഈ ഒരു വിജയത്തെ? ഈ ഒരു വിജയം ഞങ്ങളുടെ സ്കൂളിലെ മറ്റ് വിദ്യാർത്ഥികൾക്ക് തീർച്ചയായും ഒരു പ്രചോദനമാണ്. സ്കൂള് 10ാം ക്ലാസ്സിലെയും 12ാം ക്ലാസ്സിലെയും വിദ്യാർത്ഥികൾക്കായി പ്രത്യേകം മെന്ററിംഗ് പ്രോഗ്രാം, ആ പ്രോഗ്രാമിലെല്ലാം അനുപമ നല്ലതായി സഹകരിക്കുകയും ഏറ്റവും നല്ല രീതിയിൽ ഒരു ഔട്ട്പുട്ട് ഞങ്ങൾക്ക് തരികയും ചെയ്തു. തീർച്ചയായും ും സ്കൂളിന്റെ പേരിലും സ്കൂൾ മാനേജ്മെന്റിന്റെ പേരിലും അനുപമയ്ക്ക് ഞങ്ങളുടെ എല്ലാ അഭിവാദ്യങ്ങളും. അനുപമയുടെ ഒരു സമീപനം ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ എങ്ങനെ കാണുന്നു? തീർച്ചയായും സ്കൂൾ ഒരു മെന്റർഷിപ്പ് പ്രോഗ്രാം ഉണ്ട്. അപ്പം എല്ലാ ടീച്ചേഴ്സും സ്വന്തം മക്കളെ പോലെ തന്നെയാണ് എല്ലാ വിദ്യാർത്ഥികളെയും കാണുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ പഠന ക്രമാതീതമായി വിലയിരുത്തി അതിനെവിടൊക്കെ എന്തെല്ലാം കുറവുകളുണ്ടോ അതിനെ സ്കൂളിൽ വരുത്തിയും അല്ലാതെയും പരിഹരിച്ച് ചിട്ടയായ ഒരു പരിശീലനം നൽകിയത് വഴിയാണ് ഞങ്ങൾക്ക് ഇങ്ങനൊരു അഭിമാനപൂർവ്വമായ നേട്ടം കൈവരിക്കാൻ സാധിച്ചത്. ഇപ്പം മകളുടേത് ഏറെ അഭിമാനിക്കാന്നിപ്പം വലിയ പ്രതീക്ഷകൾ മുന്നോട്ട് വെക്കുന്ന ഒരു വിജയമാണ്. മകളുടെ ഈ വിജയത്തെ എങ്ങനെ കാണുന്നു? എന്താവാനാണ്, മകൾ എന്താവണമെന്നുള്ളൊരു ആഗ്രഹമാണ്? വളരെ സന്തോഷം തോന്നുന്ന ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഈ സ്കൂളിലാണെങ്കിൽ അഭിമാനകരമാണ് ഈ സ്കൂളിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്കുണ്ട്. വളരെയധികം എല്ലാ പ്രോത്സാഹനങ്ങളും മുഴുവൻ ടീച്ചറുടെയും ഭാഗത്തു നിന്നും കിട്ടുന്നുണ്ട്. അങ്ങനെ നല്ല രീതിയിൽ, മികച്ച രീതിയിൽ ഒരു ക്ലാസ്സുകളാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത്. എല്ലാ കാര്യങ്ങൾക്കും പരിഹരിച്ച് മുന്നോട്ട് പോകുന്നു. മകൾ പഠിത്തത്തെ എങ്ങനെയായിരുന്നു സമീപിക്കുന്നത്? ആദ്യം മുതലേ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. എല്ലാ കാര്യങ്ങളും ഒന്നിനും പ്രേരിപ്പിക്കേണ്ട കാര്യമില്ല, സ്വമേധയാ അത് പഠിക്കുകയാണ്. യാതൊരു വിധമായ ബുദ്ധിമുട്ടുമില്ലാതെ തന്നെത്താനെ സമയം കണ്ടെത്തി അത് പഠിക്കുകയാണ്. മോക്ക് ഇങ്ങനെ ഒരു വിജയം നേടാൻ വേണ്ടി ആരുടെയൊക്കെ ഒരു സപ്പോർട്ടാണ് കാര്യമായിട്ട് എടുത്തു പറയാവുന്നത്? ഇനി മുന്നോട്ട് എന്തൊക്കെയാണ് ലക്ഷ്യം? എനിക്ക് സ്കൂളിലെ ടീച്ചർമാർ, പ്രിൻസിപ്പളായാലും മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നായാലും എല്ലാവിധ സപ്പോർട്ടും കിട്ടിയിട്ടുണ്ട്. അച്ഛനായാലും അമ്മയായാലും റിലേറ്റീവ്സ് ആയാലും എല്ലാവരും ഫുൾ സപ്പോർട്ടായിരുന്നു. പിന്നെ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടുണ്ട് ഭാസ്മ, അപ്പം ഭാസ്മയും എനിക്ക് ഒരുപാട് സപ്പോർട്ടായിരുന്നു. എനിക്ക് കമ്പൈൻഡ് സ്റ്റഡി നടത്താനും എല്ലാം ഒരുപാട് സഹായിച്ചു. അപ്പം അങ്ങനെ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ എനിക്ക് വലുതായി ഒരു ഡോക്ടർ ആവാനാണ് ആഗ്രഹം. അപ്പോൾ ഇവിടെ തന്നെ ഞാനിപ്പോൾ +1 +2 അഡ്മിഷൻ എടുത്തു, സയൻസ് സ്ട്രീം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും റിസൾട്ട് പ്രഖ്യാപിച്ചിട്ട് ഏറെ നാളായി. മോള് ടോപ്പർ ആണെന്ന് സ്ഥിരീകരിക്കുന്നത് എന്നാണ്, അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നു ഇന്ത്യയെ തന്നെ ടോപ്പർ ആവുമെന്ന്? ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. റിസൾട്ട് അറിഞ്ഞപ്പോൾ സന്തോഷമായിരുന്നു, നല്ല മാർക്ക് കിട്ടി. ഇപ്പോഴാണ് അറിയുന്നത് ടോപ്പർ ആണെന്ന്, ഒരുപാട് സന്തോഷമുണ്ട്. അമ്മ ഒരു ടീച്ചിങ് ഫീൽഡിൽ കൂടെ ഉള്ള വ്യക്തിയാണ്. അപ്പം മോളുടെ ഈ ഒരു നേട്ടത്തെ എങ്ങനെ കാണുന്നു? മകൾക്ക് തന്നെ നമ്മൾ വിദ്യാർത്ഥികളിൽ നിന്ന് ആഗ്രഹിക്കുന്ന അതേ ഒരു വിജയം കിട്ടുമ്പോൾ? തീർച്ചയായും അവൾ കുഞ്ഞിലെ മുതൽ തന്നെ നല്ല പഠനത്തിലും പാഠ്യേതര വിഷയങ്ങളിലും ഒക്കെ നല്ല നന്നായിട്ട് പങ്കെടുക്കുമായിരുന്നു. പിന്നെ വളരെ സന്തോഷമുണ്ട്. പിന്നെ ഇവിടുത്തെ ടീച്ചേഴ്സിൻ്റെ പ്രോത്സാഹനവും സർവോപരി ഈശ്വര ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഇത്രയും നല്ലൊരു ഉന്നത വിജയം നേടാൻ സാധിച്ചത്. എന്തായാലും അനുപമ കേരളത്തിനകത്ത് തന്നെ ഇന്ത്യക്ക് തന്നെ അഭിമാനകരമായ ഒരു നേട്ടമാണ് കൈവരിച്ചിരിക്കുന്നത്. 500-ൽ 499 മാർക്കോടെയാണ് ഇന്ത്യയിലെ ടോപ്പറായിരിക്കുന്നത്. ആ കുട്ടിക്ക് എല്ലാവിധ ഭാവങ്ങളും നേരാം.